വെൽക്കം ടു പൊന്നൂസ് ചാനൽ. നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും പൊന്നൂസ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, താഴെക്കാണ് ബെല്ലൈക്കൺ അമർത്താനും മറക്കരുതേ. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോയാലോ. ഞാൻ പ്രസൻ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പഴം നിറച്ചതാണ്. എന്ന് വെച്ചാൽ ഒരു മലബാറിൻ്റെ ഒരു റെസിപ്പിയാണ്, വളരെ ടേസ്റ്റിയാണ്, കുട്ടികൾക്കൊക്കെ വളരെ ഹെൽത്തി ആയിട്ടൊരു വിഭവമാണ്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ട് പിന്നീട് ഞാൻ കുറച്ച് പഞ്ചസാര, ഏലയ്ക്ക, അതുപോലെ ഉണക്കമുന്തിരിങ്ങ, ബദാം എന്നിവയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ്. അതിൻ്റെ കൂടെ ഞാൻ ശർക്കരയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാര വേണമെന്നുള്ളവർക്ക് മാത്രം യൂസ് ചെയ്താൽ മതി. മെയിൻ ഇൻഗ്രീഡിയൻ്റ് ശർക്കര തന്നെയാണ് കേട്ടോ. ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ബദാം ഇട്ടാൽ ഒരു ഹെൽത്തി ആയിട്ടൊരു ഡിഷായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഇട്ടത്. അപ്പോൾ ഞാനിതുപോലെ പാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നെയ്യ് ഒഴിക്കുകയാണ്. നെയ്യ് തന്നെ ഒഴിക്കണം, ഓയിലല്ല യൂസ് ചെയ്യേണ്ടത്. നെയ്യ് അല്ലെങ്കിൽ ബട്ടർ അതിൻ്റെ ഏതെങ്കിലും യൂസ് ചെയ്യണം. അപ്പം നെയ്യ് ഒഴിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഇൻഗ്രീഡിയൻസ് ഇട്ടൊന്ന് വയറ്റിയെടുക്കാവേ. ഒന്ന് ജസ്റ്റ് നല്ല നെയ്യ് ഒന്ന് ഇതായിട്ട് വന്ന് സ്പ്രെഡായിട്ട് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങയും ഏലക്കയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നെയ്യൊക്കെ നമ്മുടെ ഈ തേങ്ങയിലും അതുപോലെ തന്നെ ഏലക്കയിലും ഒക്കെ ആവണം. അതുപോലെ ബദാം ഇവയെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇത് നമ്മൾ മൂപ്പിക്കോ അങ്ങനെയൊന്നും അല്ല, പക്ഷേ ഇതിൻ്റെ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി ഒരു സോട്ട് ആവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഉണക്കമുന്തിരിങ്ങ ഇല്ലേ, അപ്പോൾ ഉണക്കമുന്തിരിങ്ങ കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ആദ്യമേ ഉണക്കമുന്തിരിങ്ങ ജസ്റ്റ് വറുത്ത് കോരി മാറ്റിയിട്ട് ഇതൊക്കെ സോട്ട് ആയതിന് ശേഷം വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം, കുഴപ്പമില്ല. ഇനി ഞാനിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര, ഞാൻ പഞ്ചസാരയുടെ ഒരു കണക്ക് പറഞ്ഞാൽ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പഞ്ചസാര ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ശർക്കര മാത്രം യൂസ് ചെയ്താലും ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ രണ്ടും കൂടെ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ അത് രണ്ട് യൂസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കരയും കൊണ്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി എടുത്തിട്ട് ഈ ശർക്കരയും പഞ്ചസാരയൊക്കെ ഈ തേങ്ങയിലേക്ക് നന്നായിട്ട് മിക്സായി ചേരണം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് മിക്സാക്കി ഒന്ന് അലിയിച്ച് നല്ലപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതവിടെ മാറ്റി വെച്ചേക്കാവേ. ടേബിൾ സ്പൂൺ അല്ല കേട്ടോ, 4 ടീസ്പൂൺ പഞ്ചസാരയാണ്. ബാറ്ററിന് വേണ്ടി 4 ടേബിൾ സ്പൂണോളം മൈദ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ഇടുകയാണ്. ടീസ്പൂണാണ്, ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തെറ്റിയാണ് പറഞ്ഞത്, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ മാവിനൊരു സ്വീറ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇടുന്നതേ ഉള്ളൂ. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒരു നുള്ളി ഉപ്പ് ഇട്ടാൽ മതി, ഒരുപാട് ഉപ്പ് വേണ്ട. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതും കൂടി ഇട്ട്, മഞ്ഞൾപ്പൊടി നമ്മുടെ കളറിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ആവശ്യത്തിനോട് ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഞാൻ കുഴക്കുന്ന അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് പറയാവേ, ഇത്ര യൂസ് ചെയ്യുന്നതിനനുസരിച്ച്. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ നോർമലി പഴംപൊരിക്കൊക്കെ ബാറ്റർ ഉണ്ടാക്കുമ്പോൾ കുഴക്കിയരേ, ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ബാറ്റർ തയ്യാറാക്കുന്നത്. അപ്പോൾ ഒന്ന് നന്നായിട്ട് ഇതുപോലൊന്ന് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കുഴച്ച് കട്ടൊന്നും ഇല്ലാണ്ട് എടുക്കാവേ. ഒരു 2 മിനിറ്റ് നേരം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിതുപോലെ ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിലാണ് ബാറ്റർ നോർമൽ റെഡിയാക്കുന്നത്. ഇതിലേക്ക് ഞാൻ കുറച്ച് അരിപ്പൊടിയും റവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, 1 ടേബിൾ സ്പൂണോളം. കാരണം നമ്മുടെ ആ ഔട്ടർ പാർട്ടിൻ്റെ മാവ് നല്ല ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ 1 ടേബിൾ സ്പൂണോളം ഇത്ര ഈ ഒരു സ്പൂണിന് 1 ടേബിൾ സ്പൂണ് അരിപ്പൊടി, നോർമൽ നമ്മുടെ അപ്പത്തിനൊക്കെ യൂസ് ചെയ്യുന്ന പൊടിയില്ല അരിപ്പൊടി, ആ പൊടി 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ റവ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. റവ വറുത്തതോ വറുക്കാത്ത ഏതാണെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു കൺസിസ്റ്റൻസി ഞാൻ പറഞ്ഞില്ലേ, ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി, ആ കൺസിസ്റ്റൻസിയിലാക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ടൊരു 3 പഴമാണ് ഇട്ടത്. നല്ലപോലെ പഴുത്ത്, ഒത്തിരി പഴുത്തയല്ല, എന്നാലും ഏകദേശം ഒന്ന് പഴുത്ത പഴം എടുത്തിട്ട് അതിന് നടുക്കൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം നടുക്കാണ് നമ്മൾ ഫില്ലിങ് വെക്കുന്നത്. അപ്പോൾ ഞാൻ നമ്മൾ നേരത്തെ എടുത്തിട്ട ഫില്ലിങ് ഇതിനകത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് 3 പഴത്തിൻ്റെ അകത്തേക്ക് നന്നായിട്ട് ഫില്ലിങ് ഒരുപാട് കട്ട് ചെയ്യേണ്ട, ഒരു കുറച്ച് ഭാഗമുള്ളൂ, എന്നിട്ട് ഫില്ലിങ് റെഡിയാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതിനി നമുക്ക് ഈ മാവിലേക്ക് മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും മാവിൻ്റെ ഈ നമ്മൾ ഈ ഫില്ലിങ് വെച്ച പാർട്ട് കമത്തിയിടാതെ നോക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫില്ലിങ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഞാനിപ്പോൾ ചെയ്യുന്നില്ലേ, അത് കൂട്ട്
അതിൻ്റെ ഫില്ലിങ്ങിൻ്റെ മുകളിലേക്കും കൂടി ആക്കാൻ സ്പ്രെഡ് ആകത്തക്ക വണ്ണം നമ്മൾ മാവൊന്ന് റെഡിയാക്കി എടുത്താൽ മതിയാവും. അപ്പോൾ നേരത്തെ തന്നെ ഞാൻ പാൻ വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ പഴത്തിൻ്റെ ഇത് ഒന്നിട്ട് കൊടുക്കാം. അങ്ങനെ മൂന്നെണ്ണം ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഒരു വലിയ പാൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് മൂന്നെണ്ണം ഒരുമിച്ച് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെ മാവെല്ലാം ഇട്ടിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാവേ. ഇതുപോലെ നേരത്തെ ചെയ്തതുപോലെ ഒന്നും കൂടെ ഞാൻ കാണിച്ചു തന്നെയെന്ന് മാത്രമേ ഉള്ളൂ. നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ ആ ബാക്കി ഉള്ള ഒരു പഴവും കൂടെ എടുത്തപോലെ മിക്സ് ചെയ്ത് എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കുകയാണ്. ഇതുപോലെ ഒന്ന് മൂപ്പിച്ച് നല്ല റെഡിയാക്കി എണ്ണയിലിട്ട് ഇത് ഈ ഇങ്ങനെ തന്നെ ഇട്ടാൽ മതി. എണ്ണ കൂടുതൽ ഒഴിച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ, തിരിച്ചിടേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ പഴം നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതിനെ വരെ പൊന്നൂസ് ചാനൽ സൈനിങ് ഔട്ട്. എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് കേട്ടോ.